മണ്ണിനോട് വല്ലടിക്കണ പെണ്ണാണെന്ന് പറഞ്ഞാണ് തലയിലെടുത്ത് വെച്ച് വന്നു. അപ്പൊ മണ്ണിനോടല്ല, മൊബൈലിനോട് കിടന്നാ വല്ലടിക്കരുത്. എന്നാ ഇതിനകത്ത് വന്നിട്ട് ഒന്ന് ഒന്ന് നുള്ളുകയെ ഇത്തിരി വളവിട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാ ഇത് വെറുതെ അല്ലേ. ഇത് കിളി അങ്ങോട്ട് കൊടുത്താ കിലോ 900 രൂപയാണ്. ഞാൻ വളവിട്ട് ഞാൻ തന്നെ നുള്ളി ഞാൻ കൂടെ മാർക്കറ്റിൽ കൊടുത്ത് കിട്ടണ കാശ് ഇങ്ങനെ കൊണ്ടുവരുമ്പോ അത് പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോലാണ് നിന്റെ പണി. പിന്നെ അതിനകത്തിട്ട് ഈ തോണ്ടി കളിക്കണ എന്തിനാണ്? ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തിരഞ്ഞെടുപ്പ് ഒന്നും ആയില്ലല്ലോ. രാഷ്ട്രീയ ഗ്രൂപ്പ് അല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. പണ്ണിനോട് വല്ലടിക്കടി, ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം മതി സുഖമായിട്ടൊരു കുടുംബം നടക്കാൻ. ഒന്ന് പോയ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞത് കേട്ടില്ല, കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. അമ്മ എന്ത് പറഞ്ഞു? അതല്ലേ പറഞ്ഞത് കേട്ടില്ല. ആഹാ, നീ മൊബൈലിലാണല്ലോ. ഇനി നീ എന്റെ പെണ്ണുമ്പളെ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യണത്. എന്നൊരു പോഴനാക്കരുതെന്ന് പറഞ്ഞ ഈ ആ തെങ്ങാറ്റക്കാരനെ വിളിച്ചിട്ടേ, ആ തെങ്ങിൽ തേങ്ങ വിളഞ്ഞു വെക്കണ ആരെങ്കിലും തലയിൽ വീഴും. ഒന്ന് വിളിച്ചു പറ, എന്നാ ശരീരം അരങ്ങ് നേരാടോ. ഇവളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കണേ, അവളൊട്ടും തലയിൽ വീഴയില്ല. എടാ തെങ്ങേറ്റക്കാരനെ വിളിച്ചു പറയാനാ പറഞ്ഞത്, അല്ല തെങ്ങിന് ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞത്. നീ പറഞ്ഞപ്പോഴോർത്തത് അവനെ തേങ്ങയുടെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ഇടാൻ പറഞ്ഞു. അത് വിളഞ്ഞിട്ടുണ്ടെങ്കിൽ വരാന്ന്. അവന് വരാൻ നിൽക്കാൻ അറിയില്ല. എന്റെ ഭാര്യനെ പോലെ അതിമ്മ കിടന്ന് മല്ലടിക്കാതെ മണ്ണിനോട് മല്ലടിക്കും. നമ്മളൊക്കെ കൃഷിക്കാരാ. അവിടെ വാട്സാപ്പ് ഇട്ടിട്ട് നീ നോക്കിട്ട് വേണ്ട. എടീ ഇത് ഒരു ഒരു അറുതി ഉണ്ടായി. ചേട്ടാ ഒരു പണിയില്ല വേറെ, ചേട്ടൻ ചെയ്യണുണ്ടല്ലോ. എല്ലാരും കൂടെ ഈ കൃഷി എന്നും പറഞ്ഞോണ്ട് നിക്കേണ്ട കാര്യമുണ്ടോ? നീ ഇങ്ങോട്ട് വാട, ഞാൻ പരിചയപ്പെടുത്തി തരാന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂള് തുറന്നോ. മുഴുവൻ പിള്ളേരെയും ഈ കൊമ്പൗണ്ടിൽ കാർഡുണ്ടാ കയ്യിൽ? നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ടോ? ഈ തട്ടിപ്പും പെട്ടിപ്പായിട്ട് കുറെ ഇവിടെ വരാറുണ്ട്. കാർഡുണ്ടെങ്കിൽ മതി. എടാ നിന്നോട് ഞാൻ പറഞ്ഞാലും നീ ഒറ്റക്ക് പോയി ഡീൽ ചെയ്യാൻ. ഇപ്പൊ മാമൻ പറഞ്ഞു കേട്ടോ. മാമനാ? എടാ നീ കണ്ണട വെച്ചോണ്ടിട്ടാണ് അന്തിനെ കൊണ്ട് ഞാൻ പിരിവെടുക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് അവരെന്നെ പുറത്താക്കിയത്. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഒറ്റ കൊറ്റക്കായിരുന്നു. ഇതൊരു തൊഴിലാണ്. കണ്ണു കാണാൻ പാടില്ലാത്തവൻ കണ്ണു കാണാൻ പാടുന്നവനെയും കൊണ്ട് വരിക, തെണ്ടി ജീവിക്കുക. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയണത്? അപ്പൊക്കം കുറഞ്ഞവൻ എന്റെ കൂടെ പഠിച്ചതാ തെണ്ടിയിൽ. ആ തെണ്ടി നിന്നോട് പഠിച്ചാണോ? തെണ്ടിയല്ല, തെണ്ടിയിൽ 10 ഡിയിൽ എന്റെ കൂടെ പഠിച്ചതാണെന്ന് ബിജു പറയണ്ടേ. എന്നാ മറ്റേനെ എനിക്കറിയാൻ പാല. എടാ ബിജു പാലേ ഇടാ. എന്നെ മനസ്സിലായില്ല നിനക്ക്? ഇല്ല, ആരടാ ബിജു? അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നിലേക്ക് പോണം. എന്താണ് അവന്നോ പറഞ്ഞിട്ടില്ലേ പിന്നിലേക്ക് പോണം? ഷോ, അത് ഓർമ്മയുടെ കാര്യം കണ്ടാണ് പറഞ്ഞു. ഇങ്ങോട്ട് വാ. നിനക്കപ്പൊ മനസ്സിലായില്ലേ? ശരിക്കൊന്നും മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവനാ നീ 10 ഡി ആലോ. 10 ഡി ഓർക്കുന്നുണ്ട്? 10 ഡി 10 ഡി നമ്മുടെ ക്ലാസ്. നമ്മുടെ ക്ലാസ് രണ്ട് ബെഞ്ചിൽ റൈറ്റ് സൈഡില് നീ, തൊട്ട് ബാക്കിൽ ബെഞ്ചിലിരുന്ന ആരാ പറ. മമ്മ കേറാൻ തന്നെ കൈകൊട്ടി കളി ആരംഭിച്ച്. അല്ല മാമ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാന്ന് പറയായിരുന്നു. മാമനാ? ആ മാമനോട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച്. ഞാനിവിടെ മാമനല്ല. പിന്നെ അവളോട് തെളി കിട്ടിയവനാണ്. അറിഞ്ഞില്ല. തക്കണു അറിയോ നീ? എടാ അങ്കിളിനെ അറിയോ നീ? എന്നാ ചോദിക്കട്ടെ. കിട്ടടാ. നിന്റെ കെട്ടുവനെ വാർത്തു വെച്ചേക്കുള്ളു. നീ കുടുംബം തകർക്കാൻ വന്നാണോ അതോ ബന്ധം പുതുക്കാൻ വന്നാണോ? അതന്നെ മമ്മ. അപ്പുറത്തെ വീട്ടിൽ എന്റെ കൂട്ടുകാരനെ പോകാനാ? അയ്യോ സോറി. പൂർവ വിദ്യാർത്ഥി ഇവിടെ നോക്ക് പണികളിലാണ് അകത്ത് പറയണ്ടല്ലേ. നീ എന്താണ് വെറുതെ വേണ്ടാത്ത പണിക്ക്? ഇവിടെ കളിക്കേണ്ട കൊടുത്ത് ഇവിടെ വെച്ചായിരിക്കും. നിങ്ങൾ എന്ത് വർത്താനോ? അതിന്റെ അടുത്ത് എന്തിനാ ചൂടായത്? എന്ത് വർത്താനോട് ഞാൻ പറഞ്ഞത്? അന്നോടനെ ആ കൊച്ചിനെ എടുത്തിട്ട് പറഞ്ഞിട്ടില്ലേ എന്നെ പോലെ ഇരിക്കണം? അത് നമ്മുടെ മുറ്റത്ത് നിന്ന് കളിച്ച കാരണം അവന് അബദ്ധം പറ്റി ചോദിച്ചതല്ലേ. ഇവൻ പറ്റോ കേട്ടിരുന്നില്ല. എന്ത് പറഞ്ഞു വിടാൻ നോക്കി. പിന്നെ അങ്ങനെ ഇപ്പൊ പറഞ്ഞൊന്നും വിടണം. എടാ ഇങ്ങോട്ട് വാടാ. ചേട്ടാ തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പൊ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അതെ ഞങ്ങള് വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടല്ലേ, ഇവനിപ്പ
ഞാൻ ചിക്കാഗോലൊക്കെ. അപ്പൊ നമ്മളെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പറഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതിന്റെ ഒരു കുറവും കൂടിയുള്ളു, രണ്ടു ദിവസം നീ എന്തായാലും അതിന് വേണ്ടി മാറ്റി വെക്കണം. രണ്ടാ മൂന്നാ വരും, ഒരാഴ്ച വരെ നിൽക്കുള്ളൂ. അതെ, നമ്മള് രണ്ടു ദിവസം മൂന്നാറും നമ്മള് പഠിച്ച വിദ്യാർത്ഥികൾ മാത്രം. ഇല്ല, ഞങ്ങളിപ്പോ മൂന്നുപേരെ കിട്ടിയിട്ടില്ല. മറ്റേ ആദ്യത്തെ ചെലവ്, ആദ്യത്തെ മൂന്നാറിൽ എന്റെ ചെലവാണ്, ഫുള്ള് ഞാൻ ആ ചെലവാണ്. പിന്നെ രണ്ടാമത്തെ ഫാമിലി ആയിട്ട് നമ്മള് ചിക്കാഗോയിലേക്ക് പോകും. രമേശിനെ കിട്ടിയിട്ടില്ല, ബിജുവിനെ കിട്ടിയിട്ടില്ല, ബാബുവിനെ കിട്ടിയിട്ടില്ല. ബിജു അകത്താണ്, രമേശ് പുറത്താണ്. മറ്റോനാ? അത് മറ്റോ മരിച്ചു പോയി. അപ്പൊ പിന്നെ എത്ര പേരുണ്ട്? ഇനി നമ്മളിപ്പോ എല്ലാരും ആയല്ലോ. ഇവള് വരണ്ടല്ലേ? സിസി പോലെ എവിടെ അടിയോ? മറ്റേ അവളെ കിട്ടിയേക്കണ ഈ പുള്ളിയാണ്. ഇത് പോയിടാ, അവളെ അപ്പുറത്താ കെട്ടിച്ചിരിക്കണത്. അപ്പൊ പിന്നെ രക്ഷപ്പെട്ടല്ലേ? അപ്പൊ പിന്നെ വേണ്ട, നമുക്ക് രണ്ടു ദിവസം മാറ്റി വെക്കണം. മൂന്നാറ് നമ്മൾ അടിച്ചുപൊളി ഫംഗ്ഷൻ ആണ്. എന്തായാലും വന്നം അവളെ വിളിച്ചു. കുടുംബം ഇല്ല, നിങ്ങൾ മാത്രം. ആ ഈ ആദ്യത്തെ ഞങ്ങള് മാത്രല്ലേ. എന്നെ കാണുമ്പോ ഒരു പാട്ട് പാടുവായിരുന്നു. എവിടെ എന്റെ പുറകിൽ നിന്ന് മാറൂലായിരുന്നു. ജയഭാരതി ജയലളിത എന്നൊക്കെ പറഞ്ഞോണ്ട് പോറങ്ങ. ജയഭാരതി ജയലളിത എന്നൊക്കെ ഇരുന്ന് വിളിക്കണത്. നീ ഇവര് രണ്ടുപേരെയും കണ്ടിട്ടില്ലേ? അതിനേട്ടാ ഞാൻ ചോദിച്ചാണ്, അവരോടെ കിടക്കണ്. ഇതോടെ കിടക്കണം. അല്ല, അതൊക്കെ പണ്ടങ്ങനെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഓരോ ലീലാവിലാസങ്ങളും നമ്മള് മാത്രമായിട്ടിരിക്കുമ്പോ പറയാം. ചേട്ടാ ടീച്ചറിന് ഇവന് ഒരു ലവ് ലെറ്റർ കൊടുത്ത്, ആ ടീച്ചർ ശല്യം സഹിക്കാൻ പോയിട്ട് പ്ലീസ് ലീവ് മീ അലോൺ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയണ് ടീച്ചറിന് ലോൺ എടുക്കാൻ രണ്ടു ദിവസം കൂടെ ചെല്ലുവെന്ന് അവനോട് ചോദിച്ചതാണ്. അവള് ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയണ അവക്ക് രണ്ട് ലൈൻ ഉണ്ട്. നിന്റെ പേര് വിളിക്കണ്ടല്ലോ. അവർക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ? ഞാൻ വെക്ക് വെക്കാം. അയ്യോ എടാ കോഴി, നീയാ? നിനക്ക് മനസ്സിലായില്ലേ? എപ്പടി വന്നപ്പോ തുടങ്ങിയതാ? നൊന്തല്ലേ? ഇത് എന്തടിയാണ് ചേട്ടാ? ഇത് ഇതൊന്നും അല്ല എന്റെ അടി. ഇവിടെ ചോദിച്ചാ മതി. ഞാനിപ്പോ ചിക്കാഗോയിലല്ലേ സെറ്റ് ആയേക്കണേ. വെറുതെ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ പണ്ട് എങ്ങനെയായിരിക്കും? എന്തൊക്കെയുണ്ട് സുഖമാണോ നിനക്ക്? നല്ല വിശേഷമോടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം, നിന്റെ വിശേഷം പറ. നിന്നെ പറ്റി ഞാൻ എപ്പോഴും ആലോചിക്കും. എന്താ ഇത്? കോഴീനെ വിളിച്ചതാ ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കും. ആണോ? നീ ആ സുമിക്കില ലെറ്റർ കൊടുത്ത് ഓർക്കുന്നുണ്ടോ? എന്റെ പൊന്നടി, അത് പഴയ കാര്യങ്ങളല്ലേ. വീടത് നീ ആ ലെറ്റർ കൊടുത്തില്ലേ, അത് മലയാളം ടീച്ചർ പിടിച്ചത് ഓർക്കണ്ട? ടീച്ചറെ കൊണ്ടുപോയിട്ട് അത് മാഷിന് കൊടുത്ത്, മാഷ് അതിന് റിപ്ലൈ ആയിട്ട് ഒരു ലെറ്റർ ടീച്ചർക്ക് കൊടുത്ത്, ടീച്ചർ പിന്നെ അതിന് മറുപടി പറഞ്ഞ് അവര് തമ്മില് കല്യാണം കഴിച്ചു. നീ അന്നാ ലെറ്റർ എനിക്ക് തന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടാൽ. വെടിമരുന്നും തീപ്പെട്ടിയും കൂടി അധികം നേരം നിൽക്കണത് അത്ര സുഖത്തിലല്ല. അതെ, ഇവള് അറിഞ്ഞിട്ടില്ലല്ലോ. ഇവ വന്നാ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. നമ്മുടെ നമ്പർ കിട്ടിയില്ല, സത്യം പറഞ്ഞു. നിങ്ങളെ രണ്ടുപേരുടെ നമ്പർ കിട്ടില്ല, ഇവളുടെ നമ്പർ പിന്നെ നമുക്ക് തപ്പിയെടുക്കാം. നിന്റെ നമ്പർ ഒന്ന്. അപ്പോഴേ 7-ാം തീയതി നമ്മൾ ഒരുമിച്ച് കാണുന്നു. മൂന്നാറാണ് ട്രിപ്പ്, നിങ്ങളോട് പറഞ്ഞല്ലോ. മൂന്നാറാണ് ട്രിപ്പ് നമ്മൾ കൂടുന്ന ഒത്തുകൂടുന്നത്. നമ്മൾ പഠിച്ച വിദ്യാർത്ഥികൾ മാത്രം. കുടുംബം ഇല്ല, കുടുംബം ഫാമിലി ആയിട്ട് രണ്ടാമത്. പിന്നെ നമ്മൾ ചിക്കാഗോയിലേക്ക് പോകും. അത് എന്റെ ചെലവ്, ഇതും എന്റെ ചെലവ്. അപ്പൊ നിങ്ങൾ എല്ലാരും എത്തണം. 7-ാം തീയതി എത്തണം. അതിന് വണ്ടി വരും കേട്ടോ. എടാ അന്നൊരു കാര്യം ചെയ്യ്, ഞാനന്ന് അടിമാലിയിൽ ഉണ്ടാവും, ഞാൻ നേരെ അങ്ങോട്ട് വരാം. അങ്ങ് വന്നേക്കണം. ചേട്ടാ ഇങ്ങനെ രണ്ടാമത്തെ സെറ്റ് ചെയ്യണത് ചേട്ടനല്ല പറഞ്ഞു. അടിമാലിയിൽ ഞങ്ങൾ എല്ലാരും കൂടുന്നു പറഞ്ഞിട്ടില്ലേ? പാസ്പോർട്ടൊക്കെ എടുത്ത് ചേട്ടാ. പാസ്പോർട്ട് അല്ല, പാസ്പോർട്ടിനൊക്കെ കൂടുതലേ. നമ്മളിപ്പോഴും ചെറിയ സാധനം തന്നെ അടിക്കണേ. അതല്ല അടിക്കണല്ല, പാസ്പോർട്ട് നമുക്ക് പോകാനായിട്ട്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പാസ്പോർട്ട് പോരെ. എങ്ങനെ കൊണ്ട് നടക്കണടി ഇതിന്? ചേട്ടാ എന്ത് ചെയ്യണേ? ഫാർമറാണ്.
ബാർബറ ബാർബറ അല്ല ഫാർമർ കൃഷി കൃഷി അല്ല എന്തൊക്കെ കൃഷിയുണ്ട് പച്ചിങ്ങ വെണ്ടക്ക മുരിങ്ങക്ക തേങ്ങ റബ്ബർ ഉണ്ടായിരുന്നു പിന്നെ പാടത്ത് നെല്ല് ഒരു തവണ പിന്നെ ഗോതമ്പ് പിന്നെ തിന എല്ലാം ഉണ്ട് എല്ലാം ഫുൾ കൃഷി തന്നെയാണ് ഫുൾ കൃഷി എല്ലാം ഇവിടെ ഉണ്ടോ നിങ്ങൾ എല്ലാം ഇവിടെ നിന്ന് ഒന്നും പുറത്തുനിന്ന് മേടിക്കണ്ട എല്ലാം ഇവിടുന്ന് അപ്പൊ ഷാപ്പ് സോപ്പൊക്കെ ഇവിടെ കൃഷി ചെയ്യോ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കും പൂർവ്വ വിദ്യാർത്ഥികളാ എനിതേ അപ്പം ഇത് മറക്കല്ലേ പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല നീ കേട്ടിട്ടില്ലേ സമയമുണ്ടല്ലോ ഡി ഇനി എന്തെല്ലാം കാണാൻ കിടക്കണം മറക്കല്ലേ ഏഴാം തീയതി ചേട്ടാ ഫാമിലി ആയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് പോവാം ആര് വന്നില്ലെങ്കിൽ സിസി ആറാം തീയതി വരണം ആറാം തീയതി അപ്പൊ ഞാൻ വരണ്ടേ നീ വരണം എല്ലാരും വരണം നമ്മൾ പഠിച്ച വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ ചേട്ടാ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞല്ല ഈ കാര്യം മോന്ത ഈ പുള്ളിയുടെ കൂടെ എങ്ങനെ ജീവിക്കുന്നുണ്ട് അപ്പൊ എന്റെ കൂടെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്ത് തന്നേക്കാം അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറെ നാളായാലും കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചായിരുന്നു അപ്പൊ നീ എവിടെ അല്ല താമസിക്കുന്നു ലോഡ്ജിലാണ് താമസിക്കണം ചേട്ടന്റെ കൂടെ ആയിരുന്നല്ലോ ഞാൻ താമസിച്ചിരുന്ന അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ടി വി കണ്ടിട്ടിരിക്കുന്നത് 7:30 അപ്പൊ ചേച്ചി പറഞ്ഞ് എടാ ചോറ് റെഡി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു 7:30 നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ഞാൻ ഇപ്പൊ പറഞ്ഞു ഒരു 8:00 എന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ തന്നെ ചേച്ചി ചേട്ടനെ വിളിച്ചു പറഞ്ഞ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു 8:00 എന്ന് പറഞ്ഞില്ലേ ആ ചേച്ചി കേട്ടത് ചേട്ടൻ ചാവട്ടെ അയ്യോ വെള്ളം കൂടി മുട്ടി ഇല്ല ഇപ്പൊ ലോഡ്ജിലെ കിടപ്പെന്ന് മാത്രമേ ഉള്ളൂ ഭക്ഷണം ഇവിടെ ഒരു പിൻ അടുക്കള കൊണ്ടുവന്നു പണ്ട് മുതൽ ഇങ്ങനെ തിരിഞ്ഞു പറ്റുള്ളൂ അതൊക്കെ എല്ലാ വിശേഷങ്ങളും നമുക്ക് പറയാനൊരു വേദിയാണ് മൂന്നാറത്തെ ഈ ചടങ്ങ് ഇന്ന് പോകണ്ട അപ്പൊ നിങ്ങൾ ഇവിടെ ഏഴാം തീയതി ഒരു കാര്യം കൂടെ ഞാൻ പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞ ഇവിടെ കുറാണവരും കുടുംബങ്ങളൊക്കെ നീ പോണോ ഒന്ന് പോയോ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ചേട്ടനോട്ട് ഉടക്കേണ്ടി വന്നാലും ഞാൻ വരും നീ വിളിച്ചാ പിന്നെ ഞാൻ വരൂല്ലേ എനിക്ക് അത്ര പറഞ്ഞാ മതി അപ്പൊ ഓക്കെ ഏഴാം തീയതി അപ്പൊ ശരി നമ്പർ സേവ് ചെയ്തല്ലോ സേവ് ചെയ്തിട്ടുണ്ട് നമ്മള് വിളിക്കൂ എന്തൊക്കെയുണ്ട് ജയ പോയതോടെ വീടിറങ്ങിപ്പോയി രാവിലെ ഞാനൊന്നും വെക്കാൻ നിന്നില്ല ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ച് രണ്ടു മൂന്ന് ദിവസം അവളില്ലാതെ എങ്ങനെ ഇങ്ങനെ ഹോട്ടലിലെ ഫുഡ് ഇഷ്ടമല്ല നീ ഇന്നലെ ഇവിടെ അടിച്ചുപൊളിയായിരുന്നല്ലേ ഇന്നലെ തറക്കണേ ഞാൻ കേട്ടല്ല അത് സിസിയാ പോയില്ല അവള് എവിടെ പോ അയ്യോ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയില്ലേ ഞാൻ വിട്ടില്ല അതെന്ത് പണിയാണ് കാണിച്ചത് അവര് ഭക്ഷണങ്ങളായിട്ട് ഒരുമിച്ച് പഠിച്ചവര് കൂടാൻ വേണ്ടിട്ടല്ലേ അത് അവന്റെ ചെലവിലല്ലേ നമുക്കൊന്നുമില്ലല്ലോ നഷ്ടം നമ്മുടെ പെണ്ണും പിള്ളേനൊക്കെ ഓരോരുത്തർമാരാ അതിനോട് വിടാൻ പറ്റുമോ നമുക്ക് അവരെ പരമെന്തായിരുന്നില്ല അവന്റെ അവർ അമേരിക്ക എന്ന് പറഞ്ഞല്ലേ ചിക്കാവ് എന്ന് പറഞ്ഞല്ലേ താനും കണ്ടുവല്ലേ അവന്റെ സംസാരം കേട്ടാ അവളെ തോളത്ത് കയറുന്ന കയ്യപ്പിടിക്കണ എനിക്ക് ഇന്നലെ തന്നെ അവരുടെ അടം കൊടുക്കണമെന്നുണ്ടായതാ നമ്മളിപ്പോഴല്ലടാ അവളുടെയൊക്കെ കയ്യപ്പിടിച്ചത് അവരൊരുമിച്ച് പഠിച്ചതല്ലേ എടാ കൂടാ വിളിക്കാനും സ്വാതന്ത്ര്യം ഒക്കെ കൂടെ പഠിച്ചവർക്കല്ലേ ഉള്ളു നമ്മളെ ആണുങ്ങൾക്ക് ഒരു അഭിമാനമുണ്ട് കണ്ടവന്മാരോടൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാനും കൂത്താടാനും നമ്മൾ പെണ്ണുമ്പളനൊക്കെ കടിച്ചോണ്ടിരുന്നത് അവര് വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ അങ്ങനെയൊക്കെ വിടുമ്പോഴല്ലേ അവർക്കൊരു ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാകണത് ഈ കാലം രണ്ടെണ്ണം കൊടുത്തപ്പണ്ടല്ല അടങ്ങി സാധനം എടി സിസി രണ്ട് ഗ്ലാസ് വെള്ളം ഇങ്ങടേ തല്ലണ്ടായിരുന്നോ സിസി ഞാൻ പോയെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് പാട്ടിലാണ് പിന്നെ അത് കഴിഞ്ഞ് അവരെ ഡൂയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് സ്കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കോമഡി സ്കിറ്റ് എന്തോ പിന്നെ ഡാൻസ് റേഞ്ചില്ലാത്തടത്താണ് നിക്കണേന്ന് പറഞ്ഞു ഫുഡൊക്കെ അടിപൊളിയാണ് ജീവിതത്തിൽ കഴിക്കാത്തൊക്കെയാണ് അവള് കഴിക്കണത് ഫുള്ള് എസിയും ക്യാൻഫെയർ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലടാ ജയനെ പറഞ്ഞത് ഇതെന്താണ് അത്ഭുതം എന്താടി നീ നാളെ വരുവെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ കെട്ടിങ്ങളെ എടുത്തു പോന്നാ എന്റെ പൊന്നെ ഒന്നും പറയാതിരിക്കണേ വേദം എന്തോ സിസി മോളെ നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും വരാൻ ഞാൻ നന്നായി പോയി അതെന്താടി ആ സാബുല്ലേ ആ കോഴി ചിക്കാവൂന്ന് വന്നവൻ ചിക്കാകോന്ന് അവന്റെ ചിക്കൻ കടയുടെ പേരാണ് അവന് കോഴി വെട്ടലല്ലായിരുന്ന പണി അവൻ ചിക്കാവൂലല്ലേ അവൻ കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് അവന്റെ മുഖം കണ്ടപ്പോഴേ സംശയം ഉണ്ടാകും അവൻ കണ്ടിട്ട് ഒരു ഊള ലുക്കായിരുന്നു അവൻ അവന്റെ ആ നിപ്പും മട്ടും നിങ്ങളോടുള്ള ആ ഭാവം നീ പറഞ്ഞ കറക്റ്റാ ഒന്നും പറയണ്ട എന്റെ സിസി മോളെ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പെണ്ണുമായിട്ട് ഒളിച്ചോടാൻ വേണ്ടി അവൻ കാണിച്ചു കൂട്ടിയ പരിപാടിയാണ് ഈ മൂന്നാർ ട്രിപ്പ് എന്നിട്ട് കേക്കണ ചേട്ടാ ഇന്നലെ രാത്രി ആ പെണ്ണുമായിട്ട് ഒളിച്ചോടി ആ തെണ്ടി പറഞ്ഞത് എന്താണ് അവ കല്യാണം കഴിച്ചിട്ടില്ലെന്നാ
ഈ പെണ്ണുമായിട്ട് അവിടെ ചെന്നപ്പോഴേ അവന്റെ പെണ്ണും പിള്ളേ മൂന്ന് പിള്ളേരും ഉണ്ട് വീട്ടില്. എന്നിട്ട് എന്നിട്ടെന്താ എത്ര നേരം വെച്ചിട്ട് ആ പെണ്ണും പിള്ളയുടെ വായിലിരിക്കണതും കേട്ട് നാണം കേട്ട് അവിടെ നിക്കണത് പിന്നെ ഒന്നും നോക്കില്ല പെട്ടി എടുത്തിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു.